നിയമം എപ്പോഴും എല്ലാവരെയും സംരക്ഷിക്കാനുള്ളതാണ്. എന്നാൽ പല നിയമങ്ങളും ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നതാണ് ഏറ്റവും ഒരു വിരോധാഭാസമായി നമുക്ക് തോന്നുന്നത്. കാരണം നമുക്കറിയാം, കുട്ടികൾക്കെതിരെയുള്ള ഒരു ലൈംഗിക അതിക്രമ കേസുകൾ നിരോധിക്കാൻ വേണ്ടിയിട്ടാണ് പോക്സോ നിയമം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ പോക്സോ നിയമത്തിൽ ആ നിയമത്തെ തന്നെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒരു വലിയ തോതിലുള്ള ഒരു റാക്കറ്റ് തന്നെ ഒരു പ്രവർത്തിക്കുന്നു എന്നതാണ് നമുക്കിപ്പോൾ നിങ്ങളോട് പങ്കുവെക്കുവാനുള്ള ഒരു ആശങ്ക. ഇത്തരത്തിൽ ഈ പോക്സോ നിയമത്തെ മിസ്യൂസ് ചെയ്തുകൊണ്ട് അത് കാരണം തന്നെ ഏകദേശം കേരളത്തിൽ തന്നെ 4008 കുടുംബങ്ങളാണ് വഴിയാധാരമായിട്ടുള്ളത് എന്നതാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമം തടയൽ നിയമം ഉൾപ്പെടെ സാമൂഹിക സുരക്ഷാ നിയമങ്ങളുടെ ദുരുപയോഗമാണ് ഇതിന് പിന്നിലെ കാരണം. ഇതിൽ കൃത്യമായും കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള ഒരു അതിക്രമങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഇതൊക്കെ തടയപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷെ ആ നിയമത്തെ ഏത് തരത്തിൽ ആരൊക്കെയാണ് ചില തൽപര കക്ഷികൾ ആ ഒരു രീതിയിൽ തന്നെ മിസ്യൂസ് ചെയ്യുന്നു, ദുരുപയോഗം ചെയ്യുന്നു എന്ന കാര്യം മാത്രമാണ് നമ്മൾക്കിവിടെ പറഞ്ഞു വെക്കാനുള്ളത്. കാരണം ഒരു പരാതിക്കാരിയുടെ സഹോദരന് ഉള്ള, അതായത് ഒരു പരാതി, ഒരു പോക്സോ നിയമപ്രകാരം ഒരു കുഞ്ഞിനെ ലൈംഗികമായി അതിക്രമിച്ചു എന്ന് പറയുന്ന ഒരു പരാതിക്കാരി, ആ പരാതിക്കാരിയുടെ സഹോദരൻ, അതായത് ആ കുട്ടിയുടെ അമ്മാവൻ, ആ അമ്മാവന് ഒരു ആളോടുള്ള വ്യക്തി വിദ്വേഷം കൊണ്ട് അയാൾ ആ ഒരു സുഹൃത്തിനെ ഈ ചതിയിൽപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള നിരവധി സംഭവങ്ങൾ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ വരുന്നു. ഏതാണ്ട് 4008 കുടുംബങ്ങൾ ഈ വ്യാജ പോക്സോ കേസുകളുമായി ബന്ധപ്പെട്ട് തകർന്നിരിക്കുന്നു എന്ന വലിയ സങ്കടകരമായ ഒരു വസ്തുത തന്നെ നമുക്കിപ്പോൾ പറയേണ്ടതുണ്ട്. മകളെ ഭർത്താവും ഭർത്താവിൻ്റെ സുഹൃത്തും ചേർന്ന് പീഡിപ്പിച്ചെന്ന് ഭാര്യ പരാതി നൽകുന്നു. പ്രതികൾക്കെതിരെ പോലീസ് പോക്സോ നിയമപ്രകാരം കേസെടുക്കുന്നു. ഒടുവിൽ അന്വേഷണത്തിന് ശേഷം ഈ പരാതി വ്യാജമാണെന്ന് കണ്ടെത്തുന്നു. സ്വാഭാവികമായും അപ്പോൾ ആ ഒരു പരാതിക്കാരിയുടെ ഒരു ചെറിയ മാനസികമായിട്ടുള്ള അവരോടുള്ള വിരോധം കൊണ്ട് ആ പരാതിപ്പെട്ട ഒരു വ്യക്തിയുടെ കുടുംബം തന്നെ അനാഥമാകുന്നു എന്നൊരു കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. സ്വാഭാവികമായും നമ്മൾ പറഞ്ഞു വെക്കുന്നത് ഇതാണ്, ഒരു നിയമങ്ങൾ പോലും മിസ്യൂസ് ചെയ്യാൻ പാടില്ല. പോക്സോ പോലെയുള്ള നിയമം നമുക്കറിയാമെന്നാണ്, ആ ഒരു നിയമത്തിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഒരു നിയമത്തിൻ്റെ ഒരു വശങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതാണ്ട് 2 റിമാൻഡിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ പോലും ജാമ്യം കിട്ടാത്ത ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് ഒരു ആരോപിതനായിട്ടുള്ള വ്യക്തി മാറുന്നുണ്ട്. പക്ഷേ ഈ തരത്തിൽ ഈ നിയമങ്ങളെയൊക്കെ ദുരുപയോഗം ചെയ്യുന്നത് കൊണ്ട് എത്രയോ കുടുംബങ്ങളാണ് വഴിയാതാട്ടമായി പോകുന്നത്. സ്വാഭാവികമായും ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നു, ഏതാണ്ട് 4008 കുടുംബങ്ങളാണ് കേരളത്തിൽ തന്നെ ഈ പോക്സോ നിയമപ്രകാരം വ്യാജ പോക്സോ കേസുകളുമായി ബന്ധപ്പെട്ടിട്ട് അവർ വഴിയാധാരമായിട്ടുള്ളത്. ഇതിലെ പല ആളുകളും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് തന്നെ തിരസ്കൃതരായിട്ടുണ്ട്. സ്വാഭാവികമായും ഈ നിയമങ്ങൾ ഒക്കെ എല്ലാവരെയും സംരക്ഷിക്കാനാണ്, സാമൂഹ്യമായിട്ട് കുഞ്ഞുങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ കുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ ഈ നിയമത്തെ കൃത്യമായ രീതിയിൽ ഒന്ന് മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ വ്യക്തി വിദ്വേഷം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു വിദ്വേഷം തീർക്കാനായി മാത്രം ചില ആളുകൾ ഇതുമായി ബന്ധപ്പെടുത്തി ഈ നിയമത്തെ അല്ലെങ്കിൽ ഈ ഒരു വകുപ്പിനെ തന്നെ മിസ്യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും അന്വേഷണത്തിൽ അത് പിന്നീട് ആരോപിതരായിട്ടുള്ള ആളുകൾ നിരപരാധികളാണെന്ന് കണ്ടെത്തപ്പെടുന്നുണ്ട് എങ്കിൽ പോലും അവരുടെ സാമൂഹ്യമായിട്ടുള്ള അവർ അപ്പോൾ തന്നെ സമൂഹത്തിൽ നിന്ന് അവർ തിരസ്കൃതരായിട്ടുണ്ടാകാം. സ്വാഭാവികമായും അത്തരത്തിൽ ഈ നിയമങ്ങളെ പറ്റി കൃത്യമായിട്ടുള്ള വിജിലൻസ് നമ്മുടെ പൊതുസമൂഹത്തിന് വേണം കൃത്യമായ രീതിയിൽ. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം കൂടി പറയുന്നു, 4008 കുടുംബങ്ങളാണ്, അതും വെറും പാവപ്പെട്ട കുടുംബങ്ങളാണ് കേരളത്തിൽ ഈ വ്യാജ പോക്സോ കേസുകളുമായി ബന്ധപ്പെട്ടിട്ട് ആരോപിതരായതിന് മൂലം ഈ സമൂഹത്തിൽ നിന്ന് വഴിയാധാരമായിട്ടുള്ളത്, തിരസ്കൃതരായിട്ടുള്ളത്. സ്വാഭാവികമായും ഇത്തരത്തിൽ ഈ കുഞ്ഞുങ്ങളുടെ ഒരു ശാക്തീകരണത്തിന് അല്ലെങ്കിൽ അവരുടെ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ ബഹുമാനപ്പെട്ട നിയമവ്യവസ്ഥ ഇവിടെ അനുവർത്തിക്കുന്ന ഈ നിയമത്തെ വ്യാജമായ രീതിയിൽ കെട്ടിച്ചമച്ച രീതിയിലൊക്കെ ഓരോ തരത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് സ്വാഭാവികമായും നമ്മുടെ സാമൂഹ്യ സുരക്ഷയ്ക്ക് ഭൂഷണമാണോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, 4008 കുടുംബങ്ങൾ വഴിയാധാരമായിരിക്കുന്നു വ്യാജ പോക്സോ കേസുകൾ എന്ന ഒരു ലേബലിൽ തന്നെ. അതുകൊണ്ട് തന്നെ കേരള പ്രബുദ്ധരായ കേരള സമൂഹം ഈ ഒരു വിഷയത്തിൽ കൃത്യമായ രീതിയിൽ ഒരു ഇടപെടൽ നടത്തണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ പറഞ്ഞു വെക്കാനുള്ളത്.